നമസ്തേ. വാഗമണ്ണിലെ സി പി ഐ നേതാവിന്റെ റിസോർട്ടിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടി. സി പി ഐ പ്രാദേശിക നേതാവും ഏലംപാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഷാജി കുറ്റിക്കാടിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ റിസോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിനും തുടക്കമിട്ടിട്ടുണ്ട്. നിഷ പാർട്ടിക്കിടെയാണ് റിസോർട്ടിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയത്. സി പി ഐ നേതാവിന്റെ നിഷ പാർട്ടിയിൽ 9 പേർ ഉണ്ടായിരുന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതിൽ 3 പേരാണ് പാർട്ടിയുടെ ആസൂത്രകർ. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് മറ്റ് 6 പേരും പ്രവർത്തിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പാർട്ടി സംബന്ധിച്ച വിവരം പ്രതികൾ പങ്കുവച്ചത്. ഷാജി കുറ്റിക്കാടിന്റെ ഈ റിസോർട്ടിൽ നിന്നും ഇതിനു മുൻപും മയക്കുമരുന്ന് പിടികൂടിയിട്ടുണ്ട്. അന്നത് താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നു. തെരച്ചിലിനിടെ പിടികൂടിയ 25 സ്ത്രീകളടക്കം 60 പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ. ഇവരുടെ പക്കൽ നിന്നും LSD സ്റ്റാമ്പുകളും കഞ്ചാവും ഹെറോയിനും അടക്കമുള്ള ലഹരി മരുന്നുകൾ പിടികൂടിയിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് മയക്കുമരുന്ന് ലഭിച്ചത് എവിടെ നിന്നാണെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ റിസോർട്ട് ഉടമയായ CPI നേതാവിനെ പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ജന്മദിന പാർട്ടി എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ 3 റൂം ബുക്ക് ചെയ്തുകൊണ്ടാണ് ആഘോഷം സംഘടിപ്പിച്ചത്. തുടർന്ന് എണ്ണത്തിൽ കൂടുതൽ ആളുകൾ എത്തിയപ്പോൾ ജീവനക്കാർ ഇത് ചോദ്യം ചെയ്തുവെന്നും ഉടമ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മയക്കുമരുന്ന് നിശാ പാർട്ടിക്ക് പിന്നിൽ സ്വകാര്യ വ്യക്തികളാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം.